എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുക. KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, UPSC നടത്തുന്ന IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടിയുള്ള പരീക്ഷ പോലെ നമ്മുടെ സംസ്ഥാനത്തേക്കും ഇത്തരം ഒരു പരീക്ഷ നടത്തി ഇവിടെ KAS ഉദ്യോഗസ്ഥരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷയുടെ ലക്ഷ്യം. അതായത് കേന്ദ്രത്തിൽ നിന്നും UPSCയുടെ പരീക്ഷ എഴുതി IAS കിട്ടി വരുന്നത് പോലെ കേരളത്തിൽ KAS കിട്ടി അതിന് തൊട്ട് താഴെയുള്ള IAS ഉദ്യോഗസ്ഥന് തൊട്ട് താഴെയുള്ള പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റിന് വിധേയരാകേണ്ടി വരുന്ന ഉദ്യോഗാർത്ഥികൾ അവർക്ക് നടത്തുന്ന പരീക്ഷയാണ് ഈ KAS പരീക്ഷ. ഇപ്പോൾ കർണാടകത്തിലുണ്ട്, അതുപോലെ തമിഴ്നാട്ടിലുമുണ്ട്, അവരുടേതായ സ്വന്തം ഉദ്യോഗസ്ഥരുണ്ട്. ഈ അതുപോലെ തന്നെ ആ കാറ്റഗറി പോലെ തന്നെ നമ്മുടെ നാട്ടിലും ഒരു KAS കാറ്റഗറി ഉണ്ടാകുന്നു. അതായത് ഈ സംസ്ഥാനത്ത് UPSC നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും പദവിയുള്ള ഏറ്റവും ശമ്പള കൂടുതലുള്ള ഒരു ഉദ്യോഗമാണ് KAS എഴുതിയെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുക. ഇത് സംബന്ധിച്ചുള്ള വിവരമാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത്തരം വിവരങ്ങൾ നൽകുന്ന ചാനലാണ് ഞങ്ങളുടെ A+ ട്യൂബ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേക അപേക്ഷ. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ എല്ലാ ദിവസവും ഞങ്ങൾ ഓരോ എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് ലഭിക്കും. സർക്കാരിൻ്റെ ധനസഹായങ്ങളും സർട്ടിഫിക്കറ്റുകളും സ്കോളർഷിപ്പുകളും പുതിയ കോഴ്സുകളും കോടതിയിൽ നിന്നുള്ള വിവരങ്ങളും കോടതിയുടെ പ്രധാന ഉത്തരവുകൾ ഉൾപ്പെടെ നിങ്ങൾ അറിയേണ്ട എല്ലാ വിവരങ്ങളും ഈ ചാനലിൻ്റെ പ്രത്യേകതയാണ്. അറിയേണ്ടതെല്ലാം നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭിക്കും. ഇപ്പോൾ തന്നെ ഏകദേശം 145 പരം എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും എല്ലാ ദിവസവും ഇതുപോലുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഈ പരീക്ഷയുടെ പ്രത്യേകത, എങ്ങനെയാണ് ഈ പരീക്ഷ എഴുതേണ്ടത് തുടങ്ങിയ വിവരങ്ങളാണ് ഒരു ചുരുക്കത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇതിന് ഈ പരീക്ഷ നിങ്ങൾ PSCയിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. ബിരുദമുള്ള എല്ലാവർക്കും ഇതിന് അപേക്ഷിക്കാം. ഈ അപേക്ഷിക്കുന്ന സമയത്ത് 3 കാറ്റഗറിയിലുള്ള ആളുകളെയാണ് ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുക. ജനറൽ ആയിട്ടുള്ള, അതായത് ഓപ്പൺ കാറ്റഗറിയും അതുപോലെ സർവീസിലുള്ളവർക്ക് വേണ്ടി മറ്റ് 2 കാറ്റഗറികളും. ഇത് ഞാനത് പിന്നാലെ വിവരിക്കുന്നുണ്ട്. ആദ്യം പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിവരം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് 3 തല പരീക്ഷയായിരിക്കും. പ്രിലിംസ് പ്രിലിമിനറി പരീക്ഷ, മെയിൻസ് പ്രധാനപ്പെട്ട പരീക്ഷ, ഡിസ്ക്രിപ്റ്റീവ് മോഡൽ, ഇൻ്റർവ്യൂ, ഇങ്ങനെ 3 തലമായിരിക്കും. അതായത് UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തുല്യമായ തരത്തിലുള്ള രീതികൾ തന്നെയാണ് ഇവിടെയും തുടരുക. പ്രിലിംസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരിക്കും. നമുക്ക് ചോയ്സ് ഉണ്ടാവും, അതിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തി കൊടുക്കുക എന്നതാണ് പ്രിലിംസ്. അതിൽ ജയിച്ചു വരുന്നവർക്കാണ് 2 മെയിൻസ് എക്സാമിനേഷൻ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിരിക്കും ആ ചോദ്യങ്ങളിൽ ഉണ്ടാവുക. അത് പ്രധാനമായും ഒരു അപഗ്രഥന ശേഷി ഉള്ളവർ, ഈ ആശയ വിനിമയ പ്രാവീണ്യവും അപഗ്രഥനാശേഷിയും ഉള്ളവർക്ക് ആയിരിക്കും പ്രിലിമിനറി ഏറ്റവും എളുപ്പമായ പരീക്ഷയായി മാറുക. അതായത് ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുന്ന രീതി, ആ വിഷയത്തോട് നമ്മൾ കാണിക്കുന്ന ആഭിമുഖ്യം, ഇതൊക്കെയാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ അവർ പ്രധാനമായും നോക്കുക. അതായത് ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നമ്മൾ സാധാരണ ഒരു ടിപ്പിക്കൽ ആൻസർ അല്ല പ്രതീക്ഷിക്കുക, മറിച്ച് നാം കാണുന്ന കാഴ്ചപ്പാട്, ആ വിഷയത്തിനോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന് മനസ്സിലാക്കുക. ആ വിഷയത്തെ അപഗ്രഥിക്കാനുള്ള നമ്മുടെ പ്രാവീണ്യം അളക്കുക. ഇതായിരിക്കും മെയിൻസ് പരീക്ഷയിൽ പ്രധാനപ്പെട്ട, മെയിൻസ് പരീക്ഷയാണ് പ്രധാനം, അതിൽ ഇത് ചോദിക്കുക. 3 ഇൻ്റർവ്യൂ ആണ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാവും, നിങ്ങളെ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും, ഇതെല്ലാം ഇൻ്റർവ്യൂവിലാണ് ഉണ്ടാവുക. ഈ 3 ഘട്ടങ്ങളിലായിരിക്കും ഈ പരീക്ഷ ഉണ്ടാവുക. ഈ പരീക്ഷ എഴുതിയെടുക്കുക എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ, ഏറ്റവും ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമായിരിക്കും എന്ന് മറക്കാതിരിക്കുക. ഈ അവസരം പ്രയോജനപ്പെടുത്താൻ വേണ്ടി മിടുക്കരായ കുട്ടികൾ തീർച്ചയായും തുനിഞ്ഞിറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരാൾ പോലും ഈ പരീക്ഷ എഴുതാതിരിക്കരുത്, എനിക്ക് കിട്ടുമോ എന്ന് സംശയിച്ച് മാറി നിൽക്കരുത്, എനിക്ക് കിട്ടും എന്ന ഉറച്ച ആത്മവിശ്വാസത്തോടു കൂടിയായിരിക്കണം ഇതിന് അപ്ലൈ ചെയ്യാൻ. ഡിഗ്രിയുള്ള പ്രായപരിധി കഴിയാത്ത
പ്രായപരിധിയുടെ കാര്യം ഇതിൻ്റെ ശേഷം ഞാൻ വിവരിക്കുന്നുണ്ട്. അത് കഴിയാത്ത പബ്ലിക് സർവീസ് കമ്മീഷനിൽ PSC ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടികളും ഇനി ഈ പ്രായം വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്ന കുട്ടികളും ഈ പരീക്ഷ തീർച്ചയായും എഴുതാതിരിക്കരുത് എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിൽ മറ്റ് ഭാഗങ്ങളിലേക്ക്, ഇതിൻ്റെ പ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും മറ്റ് വിഷയങ്ങളിലേക്കും ഞാൻ പോകുന്നത്, ഏതൊക്കെ സ്ട്രീമുകളാണ് എന്നുള്ള കാര്യം ഞാൻ വിവരിക്കുന്നത്. പ്രായപരിധി നമുക്ക് നോക്കാം. പ്രായപരിധി നോക്കുമ്പോൾ മൂന്ന് സ്ട്രീം ഉണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. രണ്ട് സ്ട്രീമിൽപ്പെട്ടവർ നമ്മുടെ സംസ്ഥാന സർവീസിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അത് ഞാൻ വിവരിക്കുന്നുണ്ട്, അത് ആരൊക്കെയാണ്. ആ വിഭാഗം ഒഴികെയുള്ള ഒരു സ്ട്രീമാണ് പബ്ലിക് സ്ട്രീം, അതായത് പൊതുവായ ഉദ്യോഗാർത്ഥികൾ, പൊതുവിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ. അവരുടെ പ്രായം 21-ന് 32 വയസ്സിനും മധ്യേ ആയിരിക്കണം. പരീക്ഷ നടക്കുന്ന വർഷത്തെ January 1 വെച്ചിട്ടാണ് ഈ പ്രായം കണക്കാക്കുക. എന്നാൽ OBC വിഭാഗത്തിന് 3 വർഷവും SC ST വിഭാഗത്തിന് 5 വർഷത്തെയും ഇളവ്, സാധാരണ PSC നൽകുന്ന ഇളവുകൾ ഇതിനും ബാധകമാണ്. അല്ലാത്തവർക്കൊക്കെ ഞാൻ പറഞ്ഞ 21-ന് 32 വയസ്സിനും മധ്യേ ആയിരിക്കണം പ്രായം. എന്നാൽ ഈ സ്ട്രീം 2 നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഓപ്പൺ കാറ്റഗറിയിൽ പെട്ടവരാണ്. രണ്ടാമത്തേത് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻ്റ് ഉണ്ട്. ബൈ ട്രാൻസ്ഫർ അത് സർവീസിൽ ഉള്ളവരാണ്. സർവീസിൽ ഉള്ളവരെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർ റാങ്കിന് താഴെ നിൽക്കുന്നവർക്കാണ് ഈ സ്ട്രീം 2 വരുന്നത്. ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് അവർക്ക് പ്രായപരിധി 40 വയസ്സാണ് അവരുടെ പ്രായപരിധി. അതിനുള്ളിൽ അവർക്ക് KAS പരീക്ഷയ്ക്ക് എഴുതാം. സർവീസിലുള്ള ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർ റാങ്കിന് തൊട്ട് താഴെയുള്ളവർ. മൂന്നാമത്തെ സ്ട്രീം 3 എന്ന് പറയുന്നത് ബൈ ട്രാൻസ്ഫർ ഫോർ അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ടവരാണ്. അവരാണെങ്കിൽ ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർ റാങ്കിന് മുകളിലുള്ളവരും ആ റാങ്കിലുള്ളവരും അതിനു മുകളിലുള്ളവരുമാണ്. ഫസ്റ്റ് ഗസറ്റഡ് ഓഫീസർ റാങ്കിലുള്ളവരും അതിനു മുകളിലുള്ളവരുമാണ് ഈ സ്ട്രീം 3 വരുന്നത്. അവർക്ക് 50 വയസ്സാണ് പ്രായം. 50 വയസ്സിനുള്ളിൽ അവർക്ക് ഇതിന് അപ്ലൈ ചെയ്തിരിക്കാം. ഈ നേരത്തെ പറഞ്ഞ 40 വയസ്സുള്ളവർക്കും ഈ വയസ്സിളവ് ബാധകമാണ്, അത് മറന്നു പോകരുത്. അവർക്ക് OBC 3 SC ST വിഭാഗത്തിന് 5 വയസ്സ് അവർക്ക് ഇളവുണ്ട്. ഈ വരുന്ന വേക്കൻസികൾ ഏകദേശം തുല്യമായി ഈ 3 കാറ്റഗറിക്കും വേണ്ടി വീതിച്ച് നൽകും. ഇപ്പോൾ 300 പോസ്റ്റ് ഉണ്ടെന്ന് വയ്ക്കുക. 300 പോസ്റ്റ് ഉണ്ടെങ്കിൽ 100 ഓപ്പൺ കാറ്റഗറിക്ക് പോകും, രണ്ടാമത്തെ 100 ഈ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റിന് പോകും, മൂന്നാമത്തത് 100 ബൈ ട്രാൻസ്ഫർ അപ്പോയിൻമെൻറ്റിന് പോകും. ഈ 3 കാറ്റഗറിയായിട്ട് വീതിക്കുമ്പോൾ 100 പോസ്റ്റ് ഉണ്ടെങ്കിൽ ഓപ്പൺ കാറ്റഗറിക്കാർക്ക് 100 പോസ്റ്റിന് മാത്രമേ ഒഴിവുണ്ടാവുകയുള്ളൂ. ആ പോസ്റ്റിലേക്കായിരിക്കും അവരെ നിയമിക്കുക. നമ്മൾ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസറായിട്ടായിരിക്കും ആദ്യ നിയമനം കിട്ടുക. ഈ നിയമനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പടിപടിയായിട്ടുള്ള ട്രാൻസ്ഫർ നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഓരോ ഘട്ടത്തിലും നിങ്ങൾക്ക് ഉന്നതമായ പ്രൊമോഷൻസുകൾ ഇതുവഴി നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഈ ഉയർന്ന തസ്തിക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇതിന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ തസ്തിക ഗ്ലാമറായ ഏറ്റവും നല്ല ക്രീംഫുള്ളായ ഒരു തസ്തികയാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. ഇതിന് പഠിക്കാൻ നിങ്ങൾക്ക് സാധാരണ PSC പരീക്ഷയ്ക്ക് പുതിയ മോഡൽ തരത്തിലാണ് PSC പരീക്ഷ നടത്തുക. എല്ലാം നമുക്ക് ഒരു ഡയറക്റ്റായിട്ട് നമ്മുടെ ആൻസർ അല്ല പ്രതീക്ഷിക്കുക. ഒരു വിഷയത്തിലുള്ള നമ്മുടെ അപഗ്രഥന രീതി, ആ വിഷയത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള പരീക്ഷകളാണ് നടക്കുക. അപ്പോൾ തയ്യാറെടുപ്പുകളും ആ രീതിയിൽ തന്നെ നിങ്ങൾ നടത്തണം. അതായത് IAS പരീക്ഷയ്ക്ക്, UPSC നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന തയ്യാറെടുപ്പുകൾ തന്നെ ഇതിലും പടിപടിയായി നടത്തുക. 10-ാം ക്ലാസ് മുതലേ തുടങ്ങുന്നത് നല്ലതാണ്. കാരണം ഡിഗ്രി കഴിഞ്ഞാൽ ഉടനെ ഇതിന് അപ്പിയർ ചെയ്യണമെങ്കിൽ കുറച്ച് നല്ലതാണ്. വേണമെന്ന് ഞാൻ നിർബന്ധമായും പറയുന്നില്ല, അത് സ്വാഭാവികമായും ഒരു കുട്ടിയുടെ മിടുക്ക് പോയിരിക്കും. എങ്കിലും നമ്മുടെ ചുറ്റുപാടുകൾ വീക്ഷിക്കുക, ചുറ്റുപാടുകളെ മനസ്സിലാക്കുക, ചുറ്റുപാടുകളുമായി നമ്മൾ സംവദിക്കാനുള്ള ഒരു കഴിവ് നേടുക, ഇതൊക്കെയാണ് പ്രധാനമായും ഇതിനകത്ത് വരുന്നത്. അതിനുള്ള ഒരു മിടുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പടിപടിയായി നിങ്ങൾക്ക് കയറി കയറി പോകാൻ കഴിയും.
തീർച്ചയായും ഉന്നതമായ ഒരു റാങ്കിലുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എന്ന ഒരു ബോധം നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ടൈം ടേബിൾ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. ഇതിനുവേണ്ടി ധാരാളം ടെക്സ്റ്റ് ബുക്കുകളും ധാരാളം കോച്ചിങ് സെൻ്ററുകളും ഉണ്ടായിട്ടുണ്ട്. ഒരു ഗൈഡ് നമുക്കുണ്ടാകുന്നത് എപ്പോഴും നന്നായിരിക്കും. ആ ഗൈഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളത്. എങ്കിലേ ഇത്തരം പരീക്ഷകൾ നേടിയെടുക്കാൻ കഴിയും. സ്വന്തം നിലയിൽ പഠിച്ച് എഴുതിയെടുക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് എന്ന് ഞാൻ പറയും. അങ്ങനെ നിരവധി കുട്ടികളുണ്ട്. അവർക്ക് ഒരു ജനറലായിട്ടുള്ള ഒരു ഗൈഡിങ് മാത്രം മതിയാവും. പിന്നെ അവരുടെ റൂട്ടിലൂടെ അവർ കൃത്യമായും നടന്നു പോവുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ചില കുട്ടികൾ ഇതൊക്കെ നേടുന്നതിന് വേണ്ടി സ്വയം തയ്യാറാകുന്നതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു MBBSന് എൻട്രൻസ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുറി ഞാൻ അടുത്ത കാലത്ത് കാണാനിടയായി. ആ കുട്ടിയുടെ പേരിൻ്റെ കൂടെ തന്നെ ഡോക്ടർ എന്ന് ഇപ്പോഴേ എഴുതി വച്ചിരിക്കുക. ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്നേ ഉള്ളൂ, എൻട്രൻസ് കിട്ടാൻ വേണ്ടി പഠിക്കുന്നേ ഉള്ളൂ. പക്ഷേ ആ കുട്ടിയുടെ പേരിൻ്റെ കൂടെ ഡോക്ടർ എന്ന് ഇപ്പോഴേ എഴുതിയിരിക്കുന്നു. പേരിൻ്റെ അവസാനം ആ ബിരുദവും MBBS ഒന്നും എഴുതി വച്ചിരിക്കുന്നു. കുട്ടി പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ആ കുട്ടി ആ ഒരു ചെറിയൊരു സ്വന്തം കൈപ്പടയിൽ നന്നായിട്ട് കളർ ചെയ്ത ഒരു നൈബ് ബോർഡ് അദ്ദേഹത്തിൻ്റെ മുറിക്കകത്ത്, വെളിയിലല്ല കേട്ടോ, മുറിക്കകത്ത് വെച്ചിരിക്കുന്നു. ഇത് നോക്കിയിട്ടാണ് കുട്ടി ഉണരുക, ഇത് കണ്ടുകൊണ്ടാണ് കുട്ടി ഉറങ്ങുക. കാരണം അത് കുട്ടിയുടെ മനസ്സിൽ പേസ്റ്റ് ചെയ്യപ്പെടും, ഞാൻ ഡോക്ടറാണ്. അപ്പോൾ ആകാനുള്ള ഒരു ത്വര കുട്ടി സ്വയം തന്നിലേക്ക് സന്നിവേശിപ്പിക്കുന്നു. അതാണ് ഇതിൽ നിന്നും കാണുന്നത്. ആ കുട്ടി ഇപ്പം അടുത്ത കാലത്താണ് ഞാൻ കണ്ടത്. തീർച്ചയായിട്ടും ആ കുട്ടി MBBS നേടുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എൻട്രൻസ് ആ കുട്ടി എഴുതും, മിടുക്കിയായി ആ പഠിക്കും. അതുകൊണ്ട് തീർച്ചയായും ഇത്തരം ആവേശം നിങ്ങൾ നിലനിർത്തിക്കൊണ്ട് KAS-നും പഠിക്കുക. അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് ആദ്യമേ തീരുമാനിക്കുക. ആശംസകൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.